ഹലോ ഫ്രണ്ട്സ്. ഈ ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എന്ന് സ്ഥിരമായി പറഞ്ഞിട്ട് ഒരുപാട് ആളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഒന്ന് മാറ്റിക്കൂടെ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുതിയ ശ്രമമാണ് ഹലോ ഫ്രണ്ട്സ്. എന്തായാലും എല്ലാവർക്കും ജമേഷ് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജമേഷ് ഷോയുടെ ഈ പുതിയ എപ്പിസോഡിൽ നമുക്കിന്ന് അതിഥിയായി വന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെട്ടിയോളാണൻ്റെ മാലാക എന്ന ചിത്രത്തിലെ നായിക വീണ നന്ദകുമാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. വീണയുടെ വിശേഷങ്ങൾ അറിയാൻ ജമേഷോ കാണുക. ഒരു ചെറിയ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. കെട്ടിയോളാണന്റെ മാലാക എന്ന് പറയുന്ന സിനിമ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. മലയാളത്തിന് പുതിയൊരു താര തുടക്കമാണ്. ഓക്കെ, അപ്പൊ ഈ സിനിമ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? സിനിമ ഞാന് കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഡയറക്ടറിന് ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഐ മീൻ ആ നമ്പറിലേക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോ ഡയറക്ടർ എന്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചു. ഞാനപ്പോ ബോംബെയിലാണ്. ബോംബെയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ബോംബെ മലയിലാണ്. അപ്പൊ ഞാൻ അടുത്ത ദിവസം തന്നെ ഫ്ലൈറ്റ് എടുത്ത് വന്ന് സ്ക്രീൻ ടെസ്റ്റ് കൊടുത്ത് ടു ഡേയ്സ് കഴിഞ്ഞ് പുള്ളി വിളിച്ച് ഓക്കെ ആണ് എന്നാണ് എന്ന് പറഞ്ഞു. ഈ ഞാൻ ചോദിക്കുന്നത് ബോംബെയിലെ എത്ര വർഷമായിട്ട് ഫാമിലി മൊത്തം ബോംബെയിലാണോ? അതെ, ഞാൻ അവിടെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആണ്. അപ്പൊ കേരളത്തിൽ എവിടെയാണ് ശരിക്കും നേറ്റീവ്? ഒറ്റപ്പാലത്ത്. ഓക്കെ ഓക്കെ. അപ്പോ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ ഓഡിഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ബി ഇംഗ്ലീഷ് ആണ് പഠിച്ചേ. പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സിനിമയിലേക്ക് എത്തുന്നത്. എന്താണ് സിനിമയിലേക്ക് ഒരു ഒരു ഇന്റൻഷൻ, അത് എപ്പോഴാണ് ഉണ്ടായത്? സിനിമ ചെയ്യണം. അത് ഫസ്റ്റ് സിനിമ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വന്നതാ. ഫസ്റ്റ് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് മറ്റേ കടങ്കഥ ചെയ്തത്. അത് 1 ഇയർ ബാക്കോ? അതിലേക്ക് ശരിക്കും അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അപ്പോ അതിലേക്ക് ഇങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു ഫോട്ടോഗ്രാഫർ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഓ ശരി ശരി, നമ്മളായിട്ട് അയച്ചതല്ല. അല്ല അല്ല. അപ്പൊ അതിനുശേഷം ഈ പടത്തിന് വേണ്ടി പിന്നെ നമ്മള് അപ്പൊ എനിക്ക് തോന്നുന്നു അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങും സിനിമയും ഒക്കെ ഇഷ്ടമായി. ഇഷ്ടമായി, കുറച്ചുകൂടി പാഷൻ തോന്നി. പിന്നെ ഓരോ കാര്യങ്ങളാ അതിലേക്ക് എന്റെ ടൈം ഒക്കെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. ഇനിയിപ്പം പുതിയ സിനിമകളുടെ പ്രവാഹം ആയിരിക്കുമല്ലോ, വിളികളും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ. വിളികൾ വരുന്നുണ്ട്, പക്ഷെ പതുക്കെ നല്ല പ്രോജക്ട് ചൂസ് ചെയ്ത് പതുക്കെ ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് ഈ സിനിമയുടെ ഒരു വിജയം കഴിഞ്ഞ ഉടനെ നമ്മുടെ സൗഹൃദം അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയാ പുറത്തു പോകുമ്പോ അത്തരം അനുഭവങ്ങളൊക്കെ? സത്യം പറഞ്ഞാൽ സിനിമ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ അധികം പുറത്തു പോയിട്ടില്ല. രണ്ടു പ്രാവശ്യം പോയി, അപ്പൊ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ ചെറുതായിട്ടൊക്കെ, അങ്ങനെ വലിയ രീതിയിലില്ലെങ്കിലും അറിയുന്നുണ്ട്. ഇപ്പൊ ഈ റിലീസിംഗ് സംബന്ധമായി ഇപ്പൊ കൊച്ചിയിലുണ്ട്, ഇപ്പം തിരിച്ച് ബോംബെയിലേക്ക്. ബോംബെയിലേക്ക് ഇപ്പൊ ഇങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്ന കാരണം ഞാനിപ്പോ കുറച്ചുകാലം ഇവിടെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോ ഓരോ കഥകള് കേൾക്കുക, ഡിസ്കസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നിൽക്കാം. ശരിക്കും ആ സിനിമയിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് ആക്ടിങ് പാഷനായി തുടങ്ങിയ സമയത്ത് ശരിക്കും നമ്മൾ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ ആ ഒരു ആർട്ടിസ്റ്റ്, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ്, അങ്ങനെ ആരായിരുന്നു സിനിമയിൽ ഇൻസ്പയർ ചെയ്ത? അങ്ങനെ ഞാൻ ആരും ഇൻസ്പയർ ആയിട്ട് അങ്ങനെ
അങ്ങനെയില്ല. എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളുടെ ബെസ്റ്റ് വേർഷൻ ആവുക. എല്ലാവർക്കും അവരവരുടെ യൂണിക്നെസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ബെസ്റ്റ് വേർഷൻ ആവുന്നതോറും നമ്മളുടെ യൂണിക്നെസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ സിനിമയിലേക്ക് ചെയ്യാൻ തീരുമാനിച്ചു, അത് കിട്ടി. ആ സമയത്ത് ഒരു ശരിക്കും പറഞ്ഞാല് പലരും അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പൊക്കെ നടത്തുന്നു, ആക്ടിങ് ക്ലാസ്സിന് പോകുന്നു, ട്രെയിനിങ്ങിന് പോകുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നോ? അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. സിനിമയ്ക്ക് തൊട്ട് മുന്നേ ഞാനൊരു ചെറിയൊരു ഒരു വൺ വീക്കിന്റെ ഒരു കോഴ്സ് വർക്ക്ഷോപ്പ് ചെയ്തു. എന്താണ് ആ സിനിമയുടെ ലൊക്കേഷനിലെ ഒരു എക്സ്പീരിയൻസ്? ആസിഫിനെ പോലുള്ള മലയാളത്തിലെ ലീഡിംഗ് ഒരു താരത്തിന്റെ ഹീറോയിനായി വരുന്നു, അപ്പം എങ്ങനെയായിരുന്നു അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഒക്കെ? എല്ലാവരും ക്രൂവിൽ എല്ലാവരും, ഡയറക്ടർ തൊട്ട് ആസിഫ് വരെ എല്ലാവരും ഭയങ്കര കൂളായിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഇത്രയും നല്ലൊരു പ്രോജക്റ്റ്, നല്ലൊരു മെസ്സേജ് ഉള്ളൊരു മൂവി, നല്ലൊരു മെസ്സേജ് എനിക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയതിൽ സംഭവം. അതിന്റെ ഒരു വൺ ലൈനിനെ കുറിച്ചും അതിന്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു ഈ വിഷയം? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പലവരും മടിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പോ ഇത് സംസാരിക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, പല വീടുകളിലും നടക്കുന്നുണ്ട്. സോ ഇത് സംസാരിക്കണം നമ്മൾ. അല്ല, അപ്പൊ അത് എനിക്ക് തോന്നുന്നു വളരെ ഭംഗിയായിട്ട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, തീരെ ഓടാവാതെ. ഇപ്പം സിനിമയിൽ അഭിനയിക്കണം എന്ന രണ്ടാമതൊരു പാഷനൊക്കെ ആയ സമയത്ത് ഫാമിലി എങ്ങനെയായിരുന്നു അതിനെ കണ്ടത്? കാരണം നിങ്ങൾ പഠിത്തത്തിലെ ഈവൺ IAS വരെ ട്രെയിനിങ്ങിനൊക്കെ പോയ ആള്. അപ്പോ അങ്ങനെ അവരൊരിക്കലും എന്റെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു അവരതിൽ ഓക്കെയാണ്. പിന്നെ അവർക്ക് അറിയാം ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് എന്റേതായ ഡിസിഷൻസ് ആണ് എന്ന് വെച്ചാൽ, അത് കരിയർ വൈസ് എനിക്ക് എന്താ ബെസ്റ്റ് തോന്നുന്നത് അതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് അവർക്കറിയാം. അവര് അതിലെന്നെ മൊത്തത്തിൽ വിട്ടുതരും, അതിലൊന്നും പറയില്ല. അപ്പൊ ഇപ്പം സിനിമ പാരന്റ്സ് കണ്ടിട്ട് വിളിച്ചിരുന്നോ? ഈ സിനിമ അവർ കാണാൻ പറ്റിയോ? അവർക്ക് കാണാൻ പറ്റി, മുംബൈയിലൊക്കെ റിലീസ് ആയിരുന്നു. എല്ലാരും ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നമ്മള് ആ സിനിമയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പുതിയ സിനിമകളിലേക്ക് എത്തിപ്പെടുന്നു. മലയാളത്തിൽ തന്നെ പുതിയ സിനിമകൾ ചെയ്ത് പോകാനാണോ പ്ലാൻ, അതല്ല മറ്റു ഭാഷകളിലേക്കൊക്കെ ഉള്ള പ്ലാനിങ്ങുകൾ വല്ലതും വന്നു? എല്ലാം ലാംഗ്വേജിൽ ചെയ്യണമെന്നുണ്ട്, അങ്ങനെ മലയാളം മാത്രമല്ല. മലയാളത്തിൽ നല്ലത് കിട്ടിയാൽ മലയാളം ചെയ്യും, വേറെ ഭാഷകളിൽ നല്ലത് കിട്ടിയാൽ അതും ചെയ്യും. അതിപ്പം ഹീറോയിനായിട്ട് തന്നെ ചെയ്യണം, അങ്ങനത്തെ നിർബന്ധങ്ങളൊക്കെ ഉണ്ടോ? അതായത് ഒരു മെയിൻ ക്യാരക്ടർ ആയിരിക്കണം. അങ്ങനെ ഹീറോയിൻ, ഒരു ഹീറോയിൻ എന്ന് പറയുന്നത് ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് രണ്ടും വേറെ സാധനമാണ്. അപ്പോ നല്ല പ്രോജക്ട്സ് ചൂസ് ചെയ്ത് സൊസൈറ്റിക്ക് നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹം. ഈ ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ ഒരു ബോളിവുഡ് അല്ലെങ്കിൽ തെലുങ്ക് സിനിമകളിലൊക്കെ നായിക ഒരു പരിധിയിൽ കൂടുതൽ പെർഫോമൻസിനുള്ള സ്കോപ്പ് വളരെ കുറവാണ് ഉണ്ടാവാറ്. എപ്പോഴും പാട്ടും പരിപാടികൾക്കൊക്കെ ആയിട്ട് മാത്രം. അതേസമയം മലയാളത്തിലെ സിനിമകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ നായിക കുറച്ചും കൂടി പെർഫോമൻസ് ബേസ് പോകുന്നതാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു മാറ്റം, എന്താണ് മലയാളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? അതായത് മലയാളം എന്ന് പറയുന്നത് തെലുങ്ക് അവരൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ആക്ടിംഗ് ആണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് ഓറിയന്റഡ് ആക്ടിംഗ് ആണ്. അപ്പൊ എനിക്ക് പെർഫോമൻസ് ഓറിയന്റഡ് സാധനങ്ങൾ ചെയ്യണതാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ എന്നാൽ മറ്റേ സൈഡ്സ് എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടമാണ്. അത് ഒരു പ്രോജക്റ്റ് അനുസരിച്ചിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തോന്നുകയാണെങ്കിൽ മേ ബി ഐ ഡു. എന്തായാലും നമുക്ക് കുറച്ചുകൂടി പിക്ചർ എടുക്കാം, എന്നിട്ട് അതിനിടയിൽ കുറച്ചുകൂടി ചെറിയ ചെറിയ ചോദ്യങ്ങൾ. കാരണം അപ്പോഴേ കുറച്ച് നിങ്ങളും ഒന്ന് ഫ്രഷ് ആവും. ഓക്കെ,
അപ്പം നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം സിനിമ, സിനിമയിൽ പുതിയ അവസരങ്ങൾ വരും, എൻക്വയറീസ് നടക്കുന്നു, പുതിയ സിനിമകൾ വരട്ടെ, അതിനപ്പുറത്തേക്ക് എന്തായിരുന്നു സത്യത്തിൽ ഒരു ഒരു പാഷൻ സിനിമയല്ലാതെ ലൈഫില്? സിനിമയല്ലാണ്ട് എനിക്ക് ഐ എ എസ് എഴുതിയെടുക്കണം, സിവിൽ സർവീസസ് ആയിരുന്നു എൻ്റെ താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി അതിന് കുറച്ച് കോച്ചിങ്ങിലൊക്കെ പോയിരുന്നു. അത് ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എവിടെയായിരുന്നു? ബോംബെയിലോ? ബോംബെയിലോ. എന്നിട്ട് പിന്നീട് അത് എക്സാം എഴുതിയോ? എക്സാം ഞാൻ കൊടുത്തില്ല, കാരണം അറ്റംപ്റ്റ്സ് കുറവായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ അറ്റംപ്റ്റ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ച് കോൺഫിഡൻറ്റ് ആവുമ്പോൾ കൊടുക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ ജോലിക്ക് കയറി ബാങ്കിൽ, പിന്നെ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കാൻ സമയം കിട്ടിയില്ല, അപ്പോൾ വീണ്ടും അത് നിർത്തി പഠിക്കാൻ കയറി, അപ്പോഴാണ് സിനിമയുടെ കാര്യങ്ങൾ, അപ്പോഴാണ് സിനിമ വന്നത്, അപ്പോൾ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പം ഈ ഫ്രീ ടൈമിൽ സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഫ്രീ ടൈംസിൽ എന്താണ് ആക്ച്വലി ഹോബീസ്, എന്താണ് ചെയ്യുന്നത്? ഹോബീസ് സിനിമ കാണുക, ബുക്ക് കുറച്ചൊക്കെ വായിക്കും, പിന്നെ മ്യൂസിക് കേൾക്കും. മ്യൂസിക് കേൾക്കും, ഇതൊക്കെ തന്നെ. യാത്രകള്, അങ്ങനത്തെ പരിപാടികളുണ്ടോ? ഏതെങ്കിലും അഞ്ചാറ് ഡിസൈനുകളിൽ നിന്നും ഒരെണ്ണം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണോ, അതോ ശുങ്കത്തിലെ ഒത്തിരി ഡിസൈനിൽ നിന്നും ഇഷ്ടപ്പെട്ടത് സ്വന്താക്കണോ? ഡിസൈനർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ചുങ്ക ജ്വല്ലറി. യാത്രകൾ ഇതുവരെ അങ്ങനെ തുടങ്ങിയിട്ടില്ല, ആഗ്രഹമുണ്ട്. എന്നാലും ലൈഫിൽ ഏറ്റവും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത സമയം ഏതാണ്? ഇല്ല, ഒറ്റയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സ്ഥലത്തും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. എന്നാലും ഒരു ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് പോകാൻ വേണ്ടി എപ്പോഴെങ്കിലും അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. അപ്പൊ അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സജീവമാണോ? കുറച്ച് കുറവായിരുന്നു, ഇപ്പോ ഒന്ന് കുറച്ച് ആക്റ്റീവ് ആയി. ഈ മൊബൈലിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് സെർച്ച് ചെയ്തത് ആരെ പറ്റിയാ, അല്ലെങ്കിൽ എന്ത് വിഷയത്തിനെ കുറിച്ചായിരുന്നു? കിട്ടിയതാണ് എന്റെ മല. അത് ഓഫ് കോഴ്സ് നമ്മുടെ സിനിമകൾ, അതിനെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിന് ന്യൂസുകളൊക്കെ വായിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത കാലത്ത് ഹേർട്ട് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വളരെ ക്യൂരിയസ് ആയിട്ട് ശ്രദ്ധിച്ചൊരു ഒരു വിഷയം എന്തായിരുന്നു? രണ്ട് വിഷയങ്ങളുണ്ട്. ഒരെണ്ണം റേപ്പ്, അതായത് ഭയങ്കര ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റേപ്പ് കേസസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്നുവെച്ചാൽ നമ്മൾ ആൾക്കാർ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണ്, ഓരോ വർഷം പോകുന്നതോറും പീപ്പിൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആവുകയാണ്, ടെക്നോളജി വരികയാണ്. പക്ഷെ സ്റ്റിൽ ഈ റേപ്പ് കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബേസിക് തിങ് ഇസ് എഡ്യൂക്കേഷൻ. അതായത് ഈ സിനിമയിലും അതാണ് പറയുന്നത്, പലപ്പോഴും ആൾക്കാർ സെക്സ് എന്താ എന്ന് തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നു. ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ചെറുപ്പം തൊട്ട് ഇത് പറഞ്ഞു കൊടുക്കാനും എല്ലാവരും മടിക്കാണ്. ഇതിന്റെ പേരെടുക്കുമ്പോൾ തന്നെ എല്ലാവരും ഒഫൻഡഡ് ആവാണ്. അപ്പൊ എന്തിനാണെന്ത്, ഇതെല്ലാവർക്കും പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോഴേ ഇത് എന്താണ്, എല്ലാവർക്കും ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട് സെക്സിനെ പറ്റിയിട്ട്. ഇതെല്ലാവരും ഭയങ്കര മെക്കാനിക്കൽ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്, ഒരു മെറ്റീരിയലിസ്റ്റിക് മെക്കാനിക്കൽ സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത്, എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ ഇത് അതൊന്നും അല്ല എന്നുള്ളത് നമ്മള് കുട്ടികളായിരിക്കുമ്പോ തന്നെ അവർ ഇടപഴകുന്ന അവരുടെ ക്ലാസ്മേറ്റിനോടും അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇടപഴകുമ്പോൾ ആ ഘട്ടം മുതലേ തന്നെ അവരത് അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഈവൻ ചിൽഡ്രൻ ചോദിക്കുമ്പോ ഇതിനെ പറ്റി ഓരോന്ന് ചോദിക്കും, പാരന്റ്സിനോട് അല്ലെങ്കിൽ ടീച്ചർ ഈ ടോപ്പിക്കിനെ അവർ മാറ്റി നിർത്തും, ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ ക്യൂരിയോസിറ്റി കൂടാണ്. അപ്പൊ ഇവർ എന്ത് ചെയ്യും, ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യും. ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഇവർ കാണുന്നത് പോൺ വീഡിയോസ് ആണ്. അപ്പൊ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല കിട്ടുന്നത്. അപ്പൊ അവർ കാണുന്നത് പോൺ വീഡിയോസ് ആണ്. അപ്പൊ അവരുടെ മനസ്സിൽ ഇതാണ് സെക്സ് എന്നാണ് അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ റിലേഷൻഷിപ്പ് ഇത് മാത്രമാണ് അൾട്ടിമേറ്റ് ഇതാണ് എന്നൊരു ചിന്ത വരികയാണ്. പ്രോപ്പർ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടും ഇതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാണ്. അതെ, എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും, അത് ഏത് അർത്ഥത്തിലായിരിക്കും? ഇപ്പൊ സ്കൂളിൽ അതൊരു സിലബസ് ആക്കുകയോ? തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അല്ല, അതിപ്പോ നമുക്ക് ആൾറെഡി നമ്മളുടെ പല ക്ലാസ്സുകളിലെയും ബയോളജി സെക്ഷനിലൊക്കെ അത്തരം ചില വിഷയങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ടീച്ചർമാര് പോലും ഡീറ്റെയിലില് പോവാറില്ല. ഈവൻ വീട്ടിലാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കണം കുട്ടികളോടും. പിന്നെ അടുത്ത് തന്നെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്ന വിഷയം, ഈ ഡേ ബൈ ഡേ നമ്മൾ നേച്ചറിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് നാളെ ശ്വസിക്കാൻ ഓക്സിജൻ ഇല്ലെങ്കിൽ, ഈ നേച്ചർ ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ജീവിക്കാനില്ല, നേച്ചർ ഇല്ലെങ്കിൽ നമ്മളില്ല. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാരും മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ്റെ എന്താണ്, അതായത് ഒരാൾക്ക് ഫൈൽസിന്റെ അസുഖമുണ്ട്, പക്ഷെ അയാൾ 100,000 കുഷനിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് സുഖം കിട്ടും? അതാണ് അതിനെതിരെ ഒരുപാട് വലിയ മൂവ്മെന്റ്സുകളൊക്കെ ഇന്റർനാഷണലി. അത് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു അവര് അവാർഡ് പോലും വേണ്ടാന്ന് പറഞ്ഞ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയണം. അങ്ങനെ വല്ലതും സംഭവിക്കുന്നു നിങ്ങൾക്ക് ഒരു നായിക നഷ്ടപ്പെട്ട്? എനിക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ഞാൻ ഈ നേച്ചറിന് വേണ്ടി ചെയ്യും. കാരണം നേച്ചർ ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല. അത് ഈ സിനിമയിലും പറയുന്നുണ്ട്. നേച്ചറാണ് എല്ലാം, നമ്മളെ ഹീൽ ചെയ്യണത് നേച്ചറാണ്. എല്ലാം നേച്ചറാണ് എല്ലാം കിട്ടുന്നത്. ചേട്ടച്ചാരുടെ ആ സീന്, അതെ, വോയിസ് സോ സ്വീറ്റ്. അവിടെ മുതലാണ് ശ്രീവാച്ചൻ ചിന്തിച്ചു തുടങ്ങുന്നത് അല്ലേ? നല്ല സീക്വൻസ് ആയിരുന്നു. ഇനി എനിക്ക് അറിയേണ്ടത് ഇപ്പോ മറ്റു സിനിമകളുടെ പുതിയ വിശേഷങ്ങളൊക്കെയാണ്, അതെന്താണ് പറയാൻ, റിവീൽ ചെയ്യാൻ പറ്റിയ വല്ലതും ആയോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പതുക്കെ ചൂസ് ചെയ്ത് പതുക്കെ ടൈം എടുത്ത് ചെയ്യാമെന്നാണ്. ഈ കുട്ടിക്കാലത്ത് പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ? ആക്ടിംഗ്? ഇല്ല, ഡാൻസ്? ഡാൻസും പാട്ടൊക്കെ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു. ആക്ടിംഗ് ഒട്ടുമേ ഇല്ല. ഇല്ല, ആ ഒരു ഏരിയ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പാട്ട് കുറച്ചൊക്കെ പാടുമായിരുന്നു, ഡാൻസും ചെയ്യുമായിരുന്നു. ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമം അന്ന് ഉണ്ട് അല്ലേ? ഓഫ്കോഴ്സ്, അത് ഒരാളെ വരെ എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. പിന്നീട് അത് സീരിയസ് ആയിട്ട് നമ്മള് തിരിച്ചറിയുമ്പോഴാണ് നമ്മളതിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മ ഈ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഓർമ്മ എന്തായിരിക്കും? അങ്ങനെ ഓർമ്മ, സ്വീറ്റ് ആയിട്ട് അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. എന്നാലും ആക്ടിംഗ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിനിമ ബേസ് ചെയ്തിട്ടോ ആക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടോ ഒക്കെ ആവാലോ. ഇപ്പം സിനിമയില് സ്ത്രീകള് ഇപ്പോ വളരെ കൂടുതലായിട്ട് സജീവമാണ്. ആക്ടിങ്ങില് ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ മറ്റ് മേഖലകളിലും സ്ത്രീകള് ഒരുപാട് ഇപ്പോ സജീവമാണല്ലോ. എസ്പെഷ്യലി ഡയറക്ടേഴ്സ് ആയിട്ടും സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് പണ്ടൊരു ഒരു ഭയം ഉണ്ടായിരുന്നു ആളുകൾക്ക് സിനിമയിലേക്ക് പെൺകുട്ടികളെ വിടാനൊക്കെ. അങ്ങനെ ഇപ്പൊ ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ വന്ന സമയത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും അനുഭവങ്ങൾ എവിടെ നിന്നെങ്കിലും ഉണ്ടായോ? ഒരിക്കലും ഇല്ല. അതായത് എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ മേലെയാണ്. നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു. നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്കത് എടുക്കാം. അപ്പോ എനിക്കങ്ങനെ ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം പലരും പറയാറുണ്ട് സ്ത്രീകൾക്ക് എതിരെയുള്ള ഹറാസ്മെന്റുകളെ കുറിച്ചും ബോഡി ഷേമിങ്ങിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ ഹറാസ് ചെയ്യുന്നതിനെ കുറിച്ചും, അതിനെ കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്നോ ഇപ്പം ഈ നിങ്ങളുടെ ഒക്കെ പേജില്? ഇല്ല ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ബോഡി ഷേമിങ്ങിന്റെ കാര്യം അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കാര്യം കാണണ്ടെങ്കിൽ നിങ്ങളത് കാണണ്ട. നമ്മളത് കണ്ടാലല്ലേ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് കുറെ എഴുതുക, അതിനെ കുറിച്ച് ട്രോൾ ചെയ്യുക, അതിനെ കുറിച്ച് കമന്റ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം മലയാള സിനിമയില് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയും സ്ത്രീകളുടെ ഒരു സംഘടനയും ഒക്കെ ഉണ്ടായി. എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, എന്ത് തോന്നുന്നു അങ്ങനെ ഒരു കൂട്ടായ്മയെ കുറിച്ച്? അതായത് എല്ലാം കൂട്ടായ്മ ഉണ്ടാവുന്നത് ഒരു നല്ലൊരു കോസിന് വേണ്ടിയിട്ടാണ്. സോ ഏതൊരു കൂട്ടായ്മയും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോസിന് വേണ്ടി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് അതുകൊണ്ട് നമ്മൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ഗുണം ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു നല്ല കോസിന് ആൾക്കാർ, നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ഗുണവും ഹെൽപ്പും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പോ എനിവേ, ഒന്ന് രണ്ട് ചെറിയ കുഴക്കണ ചോദ്യങ്ങൾ കൂടി. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം മമ്മൂട്ടി ഓർമ്മ വല്ല? രണ്ടുപേരും ഇഷ്ടമാണ്. വളരെ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക്. അതായത് ചില റോൾസിൽ മമ്മൂട്ടി ചെയ്യുന്ന റോൾസ് നമുക്ക് മോഹൻലാലിനെ ചിന്തിക്കാൻ പറ്റില്ല, മോഹൻലാൽ ചെയ്ത റോൾസിനെ മമ്മൂട്ടിനെ ചിന്തിക്കാൻ പറ്റൂല. യങ്സ്റ്റേഴ്സിൽ ഇപ്പം വന്ന താരങ്ങളിൽ
ഏറ്റവും നോട്ട് ചെയ്യുക ചെയ്ത ആക്ടർ ആക്ടറാണ്, അല്ലെങ്കിൽ അടുത്ത് എനിക്ക് പുള്ളിയുടെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്നൊക്കെ തോന്നിയ നമുക്ക് ഇൻസ്പയർ ചെയ്ത ഒരു ഒരു എന്നാലും നമ്മളെ അട്രാക്ട് ചെയ്ത ഡയറക്ടേഴ്സ് ഉണ്ടാവും, പല ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ മേക്കർ കൊള്ളാം, ഇത് ഇവരുടെയൊക്കെ പടത്തിൽ വരുന്നത് നല്ലതായിരിക്കും, അങ്ങനെ തോന്നിയ ഡയറക്ടേഴ്സ് ഉണ്ടാവില്ലേ? അങ്ങനെ മലയാളത്തിലോ മലയാളത്തിലോ തമിഴിലോ അത് എവിടെയാവാലോ? ഓക്കെ, അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ കൂടുതലും എനിക്ക് ഇംഗ്ലീഷ് മൂവീസാണ് ഇഷ്ടം. എനിക്ക് അസ്ഗർ ഫറാദിയുടെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇറാനിയൻ ഡയറക്ടറാണ്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് പുള്ളി മൂവീസ് ഉണ്ടാക്കുക. ഫെസ്റ്റിവലുകളൊക്കെ പോകാറുണ്ടോ? അതോ ഇല്ല, പോകാറില്ല. നെറ്റ്ഫ്ലിക്സും ആമസോൺ, നെറ്റ്ഫ്ലിക്സും ആമസോൺ ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ഓക്കെ ഗുഡ്. എനിവേ, കുറച്ച് സമയം ഇതുപോലെ ചെറിയൊരു ചാറ്റും ഫോട്ടോഷൂട്ടൊക്കെ കൂടിയായിട്ട് ജമേ ഷോയിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടതിൽ സന്തോഷമുണ്ട്. നമ്മൾ വീണ്ടും ഒരുപാട് സിനിമകൾക്കൊക്കെ ശേഷം വളരെ വിശദമായി വീണ്ടും കാണും, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ജമേ ഷോ ഇവിടെ തീരുകയാണ്. ഇന്ന് നമ്മുടെ അതിഥി വീണ നന്ദകുമാർ ആയിരുന്നു. വീണയുടെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. പുതിയ വിശേഷങ്ങളുമായി, പുതിയ ഇൻ്റർവ്യൂസും യാത്രകളും പിന്നെ റിവ്യൂസും ഒക്കെ ആയിട്ട് ജമേ ഷോ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വരും. എല്ലാവരും ജമേ ഷോയുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ വീഡിയോയുടെ താഴെ എഴുതാൻ മറക്കണ്ട. എന്തായാലും വീണ്ടും കാണുന്നതുവരെ ബൈ. Yeah.